വയനാട് ദുരന്തത്തിൽപ്പെട്ട ക്ഷീരകർഷകരെ സഹായിക്കാനുള്ള വിവിധ പദ്ധതികളുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. വരുന്ന 3 മാസത്തേക്ക് ആവശ്യമുള്ള കാലിത്തീറ്റ സംഭരിച്ച് എല്ലാ ക്ഷീരസംഘങ്ങൾ മുഖേനയും വിതരണം ചെയ്യും. മരണപ്പെട്ട പശുക്കളുടെ ഉടമകൾക്കെല്ലാം ദേശീയ ദുരന്ത നിവാരണ പദ്ധതി അനുസരിച്ചുള്ള ഫണ്ടുകൾ നൽകുവാനുള്ള തയ്യാറെടുപ്പ് നടത്തിവരികയാണ്. തൊഴുത്ത് നഷ്ടപ്പെട്ടവർക്ക് ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടവർക്കും സർക്കാർ സഹായം നൽകും. ദുരന്ത മേഖലയിലെ ക്ഷീരകർഷകരെ സർക്കാർ കൈവിടില്ലെന്നും ജയ ചിഞ്ചുറാണി മൂന്നാറിൽ പറഞ്ഞു. ഞങ്ങൾ വയനാട് ഇത്രയും വലിയ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അവിടുത്തെ ക്ഷീരകർഷകരെ മുഴുവൻ സഹായിക്കുകയാണ്. അവർക്ക് ഇനി ഒരു വരുന്ന 3 മാസത്തേക്ക് ആവശ്യമുള്ള തീറ്റകൾ മുഴുവൻ സംഭരിച്ച് എല്ലാ ക്ഷീരസംഘങ്ങൾ വഴി വിതരണം ചെയ്യുന്നു. മരണപ്പെട്ട പശുക്കൾക്കെല്ലാം ദേശീയ ദുരന്ത നിവാരണ പദ്ധതി അനുസരിച്ചിട്ടുള്ള ഫണ്ടുകൾ കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പ് അവർക്ക് പശുക്കളെ നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട്, തൊഴുത്ത് നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട്, ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് ഇതെല്ലാം ചെയ്യാൻ നമ്മുടെ ഗവൺമെന്റ് തന്നെ ഞങ്ങൾ തന്നെ പദ്ധതികൾ അവിടെ ചെന്നിരുന്ന് തയ്യാറാക്കി ഇന്നും അതിൻ്റെ പദ്ധതിയുടെ അവലോകനം നടത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ക്ഷീരകർഷകരെ കൈവിടില്ല. പാലുൽപാദനത്തിൽ നമ്പർ 1 ആയിട്ട് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള നിരവധി പദ്ധതി, അതുകൊണ്ടാണ് ദേശീയ അംഗീകാരം ഉൾപ്പെടെ നമ്മുടെ ഈ ലക്ഷ്മി ക്ഷീരസംഘത്തിന് കിട്ടിയ 1 ദിവസം 5000 ലിറ്റർ പാല് അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ക്ഷീരലയം പദ്ധതി ഉദ്ഘാടനം ചെയ്തല്ലോ, അതിലൂടെ മാത്രം ഇപ്പൊ 100 ലിറ്റർ പാല് ഡെയിലി അവർക്ക് കിട്ടുന്നുണ്ട്. അത് ഏകദേശം 250 ലിറ്റർ ആയിട്ട് മാറ്റാൻ കഴിയും. നല്ല തീറ്റ കൊടുത്ത് പശുക്കൾക്ക് മിനിമം ഏറ്റവും നല്ല പശുക്കളാണ് അവിടെ ഇപ്പൊ നിൽക്കുന്നത്. എനിക്കത് കാണുവാൻ സാധിച്ചു.